പശ്ചിമബംഗാളിലെ സന്ദേശ്കാലിയിൽ സ്ത്രീകളുടെ ലൈംഗിക അതിക്രമ പരാതി പിൻവലിച്ചത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് വനിതാ കമ്മീഷൻ്റെ ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ദേശീയ വനിതാ കമ്മീഷൻ കത്തയച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നാണ് വനിതാ കമ്മീഷൻ്റെ അഭിപ്രായം. നിതിൻ അംബുജൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. വനിതാ കമ്മീഷൻ ഇത്തരം ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ് നിതിൻ? എസ് കെ, സന്ദേശ്കാലി വിഷയത്തിൽ വനിതാ കമ്മീഷനെതിരെ ഗുരുതര ആരോപണമാണ് ടി എം സി മുന്നോട്ട് വെച്ചത്. കാരണം സന്ദേശ്കാലിയിലെ സ്ത്രീകളോടൊരു വെള്ളക്കടലാസിൽ ഒപ്പിടാൻ സമ്മർദ്ദം ചെലുത്തിയത് NCW, അതായത് വനിതാ കമ്മീഷന്റെ അധ്യക്ഷ രേഖാ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം എന്ന ആരോപണം തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് NCW ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ നീതിപൂർവമായി നടക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടൽ അനിവാര്യമാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, നിരവധി സ്ത്രീകൾ ഇങ്ങനെ പരാതി പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗുരുതരമായ ഒരു ആരോപണമാണ് NCW കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചത്. ഇതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് NCW കത്തയച്ചുകൊണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തും ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രണ്ട് പരാതിക്കാരി പരാതി പിൻവലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രാദേശിക BJP നേതാക്കൾക്കെതിരെ വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും സന്ദേശകാല വിഷയത്തിൽ തങ്ങളുടെ നിലപാട് തെറ്റായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ NCW ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത്. കൃത്യമായ പരാതികൾ അവിടെ ഉണ്ടായിരുന്നു, മാത്രമല്ല ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നു എന്ന ഒരു ആരോപണം തന്നെ ഇപ്പോൾ NCW ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അന്വേഷണം നടത്തി കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് കത്തിൽ ഉന്നയിക്കുന്നത്. താങ്ക് യു നിതിൻ അംബുജൻ.